നവകേരള സദസ്സിനുള്ള പഞ്ചായത്ത് തല സംഘാടക സമിതിയിൽ പ്രതിപക്ഷ നേതാവിനെ ചെയർമാനാക്കാമെന്ന വിചിത്ര ഉത്തരവുമായി പൊതുഭരണവകുപ്പ്. പഞ്ചായത്ത് തലത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഇല്ലെന്നിരിക്കെയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നിർദ്ദേശം. എല്ലായിടങ്ങളിലും LDF അംഗങ്ങളെ സംഘാടക സമിതിയുടെ നേതൃസ്ഥാനത്തെത്തിക്കാനുള്ള ഈ നിർദ്ദേശമെന്ന് UDF ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളിലും എത്തുന്ന നവകേരള സദസ്സിന്റെ സംഘാടനത്തിനായി പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവാണിത്. പരിപാടിയുടെ പഞ്ചായത്തു തല സംഘാടക സമിതിയിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ചെയർപേഴ്സണോ പ്രതിപക്ഷ നേതാവോ ചെയർമാനാകണമെന്നാണ് നിർദ്ദേശം. കേരള പഞ്ചായത്ത് രാജ് ആക്ടിൽ പ്രതിപക്ഷമെന്നോ പ്രതിപക്ഷ നേതാവ് എന്നോ വ്യവസ്ഥ ചെയ്യുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും ഉൾപ്പെടുന്ന ഭരണസമിതി മാത്രമാണുള്ളത്. ഇതിനു വിരുദ്ധമായാണ് സർക്കാർ ഉത്തരവിലെ നിർദ്ദേശം. പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായി പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് അവധിയിൽ പോവുകയോ രാജിവെക്കുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റിന് ചുമതല കൊടുക്കണം. അതുമല്ലെങ്കിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യഥാക്രമം ഓരോരുത്തരും രാജിവെക്കാൻ ആ രീതിയിൽ ചുമതല നൽകണമെന്ന് ആക്ടിൽ പറയുന്നുണ്ട്. നവകേരള സദസ്സ് ബഹിഷ്കരിക്കുമെന്ന് UDF പ്രഖ്യാപിച്ചിരുന്നു. UDFന് അധ്യക്ഷസ്ഥാനമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF അംഗങ്ങളെ സംഘാടക സമിതി ചെയർമാനായി നിയമിക്കാനാണ് ഉത്തരവിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ആക്ഷേപം. കൺവീനറായി ഒരു ഉദ്യോഗസ്ഥനെയും നിയോഗിക്കും. മറ്റു ഭാരവാഹികളെ മണ്ഡല സംഘാടക സമിതിയുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കാനാണ് നിർദ്ദേശം. നവകേരള സദസ്സ് സംഘടിപ്പിക്കാനുള്ള ചെലവ് അതാത് മണ്ഡലത്തിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനുള്ള ഇതേ ഉത്തരവിലെ നിർദ്ദേശം വിവാദമായിരുന്നു. ജിതിൻ ചന്ദ്രൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.